വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തിയതോടെ സംസ്ഥാനത്ത് വൈദ്യുതി മുടക്കം പതിവാകുന്നു. ഇന്നലെയും പലയിടത്തും വൈദ്യുതി മുടങ്ങി. കൊച്ചിയിലും മലപ്പുറത്തും അർദ്ധരാത്രി നാട്ടുകാർ KSEB ഓഫീസ് ഉപരോധിച്ചു. വോൾട്ടേജ് ക്ഷാമവും രൂക്ഷമാണ്. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, എന്താണ് ഇപ്പോൾ ഈ വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് തടസ്സവും അത് പ്രതിഷേധത്തിന് വഴിവെക്കുന്നതുമൊക്കെയായ സാഹചര്യത്തിന്റെ കാരണം എന്താണ്? KSEB നൽകുന്ന വിശദീകരണം, വൈദ്യുതി ഉപഭോഗത്തിന്റെ കണക്കുകൾ എങ്ങനെ? വേണു, സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചതോടെ വൈദ്യുതി ഉപഭോഗവും കുതിച്ചുയരുകയാണ്. ഓരോ ദിവസവും ഉപയോഗത്തിൽ വലിയ തരത്തിലുള്ള വർധന ഉണ്ടാകുന്നു, റെക്കോർഡുകൾ ഉണ്ടാകുന്നു. ഓരോ ദിവസത്തെയും റെക്കോർഡ് അടുത്ത ദിവസം ഭേദിക്കപ്പെടുന്നു. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വൈദ്യുതി ഉപഭോഗമുള്ളത്. ഇന്നലത്തെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സർവകാല റെക്കോർഡാണ്. 113.15 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ മാത്രം ഉപയോഗിച്ചത്. പുറത്തു നിന്ന് എത്തിച്ചതാകട്ടെ 88 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി. ഇത്തരത്തിൽ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുന്നത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി KSEBക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം, പല മേഖലകളിലും, വടക്കൻ കേരളത്തിലും അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലുമെല്ലാം പലയിടത്തും ഈ വോൾട്ടേജ് ക്ഷാമം രൂക്ഷമാകുന്നുണ്ട്. പലയിടത്തും വൈദ്യുതി മുടക്കം പതിവാകുകയും ചെയ്യുന്നുണ്ട്. ജനങ്ങൾ വലിയ തോതിൽ KSEBക്കെതിരെ തിരിയുന്ന ഒരു അവസ്ഥയുണ്ട്. ജീവനക്കാരും അതോടൊപ്പം തന്നെ ജനങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാകുന്ന ഒരവസ്ഥ നിരന്തരം ഉണ്ടാകുന്നു. വൈദ്യുതി ബോർഡ് ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം, വൈകുന്നേരം 6 മണി മുതൽ 11 മണി വരെയുള്ള സമയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് സമയമാണ്. പക്ഷേ ഇപ്പോൾ ആ പീക്ക് സമയത്തിൽ മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ വൈകുന്നേരം 6 മുതൽ രാത്രി 1 മണി വരെ പീക്ക് ടൈമായി മാറിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് ഈ സമയങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതി കൂടുതലായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതായത് ഇസ്തിരി, അതോടൊപ്പം തന്നെ വാഷിംഗ് മെഷീൻ തുടങ്ങിയവയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് വലിയ തരത്തിൽ വൈദ്യുതി കൺസ്യൂം ചെയ്യുന്നതിന് ഇടയാക്കുന്നുണ്ട്. ഇത് ബോർഡിൻ്റെ പ്രസരണ വിതരണ ശൃംഖലകളെ ബാധിക്കുന്നുണ്ട്. പലയിടത്തും വൈദ്യുതി കൂടുതലായി ഉപയോഗിക്കുന്നതോടുകൂടി ഈ ട്രാൻസ്ഫോമറിൻ്റെ ഫ്യൂസ് ഉരുകിപ്പോകുന്നത് ഇടയാക്കുന്നു. ഇത് ഒരു പ്രദേശം തന്നെ ഇരുട്ടിലാകുന്നതിന് ഇടയാക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. അതോടൊപ്പം തന്നെ വൈദ്യുതി വോൾട്ടേജ് ക്ഷാമത്തിനും ഇതിടയാക്കുന്നുണ്ട്. ഇതൊരു സാങ്കേതിക പ്രശ്നമാണ് എന്നുള്ളതാണ് വൈദ്യുതി ബോർഡ് ചൂണ്ടിക്കാട്ടുന്നത്. ജനങ്ങൾ സഹകരിക്കാതെ ഒരു കാരണവശാലും ഇതിൽ മാറ്റം വരില്ല എന്നും വൈദ്യുതി ബോർഡ് വ്യക്തമാക്കുന്നു. അതോടൊപ്പം വൈദ്യുതി ബോർഡ് ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ സർക്കാർ ഏത് തരത്തിലുള്ള സമീപനം സ്വീകരിക്കും എന്നുള്ളത് ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ. നേരത്തെ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ വൈദ്യുതി ബോർഡിൻ്റെ ആവശ്യം നേരത്തെ തന്നെ സർക്കാർ തള്ളിയിരുന്നു. നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതായിരുന്നു നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറിയിരിക്കുന്നു. പ്രതിസന്ധി വളരെ രൂക്ഷമായിരിക്കുന്നു. വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുന്നു. അതനുസരിച്ച് ഉപഭോഗത്തിനനുസരിച്ച് വൈദ്യുതി പ്രസരണ വിതരണ ശൃംഖലകൾ താറുമാറാകുന്ന ഒരവസ്ഥയിലേക്കും എത്തുന്നു. ഇത് വലിയ തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കൂടി ഇടയാക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും നിയന്ത്രണം വേണമെന്ന വൈദ്യുതി ബോർഡ് ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. സർക്കാരാണ് ഇക്കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കേണ്ടത്. വേണോ, പക്ഷേ ഗിരീഷ്, ഇപ്പൊ ഇത്രയും കൊടും ചൂട്, ഇപ്പൊ പാലക്കാടൊക്കെ ആണെങ്കിൽ റെഡ് അലർട്ടിലേക്ക് വന്നാൽ പുറത്തേക്ക് പോലും ഇറങ്ങരുത് എന്നതടക്കമുള്ള നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന സാഹചര്യം, അങ്ങനെയൊക്കെ ഉള്ളപ്പോ വൈദ്യുതി നിയന്ത്രണം എന്ന ഒരു നിർദ്ദേശം എങ്ങനെയാണ് KSEBക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുക? വേണു, ഇക്കാര്യത്തിൽ KSEB പറയുന്നത് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ദിവസങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വരും ദിവസങ്ങളിൽ ഈ ചൂട് കൂടും. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപഭോഗത്തിലും വലിയ തരത്തിലുള്ള വർധനയുണ്ടാകും. ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വൈദ്യുതിയുടെ അളവിനെ ഇത് ബാധിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം 88 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് പുറത്തുനിന്ന് കൊണ്ടുവന്നത്. ഇതുണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യത, മാത്ര സാമ്പത്തിക ബാധ്യതയേക്കാൾ അപ്പുറത്തേക്ക് ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഇപ്പോൾ യൂണിറ്റിന് 12 രൂപ ഒക്കെ നൽകിയാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്, താപവൈദ്യുതിയാണ് വാങ്ങിക്കുന്നത്. പക്ഷേ താപവൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കാമെങ്കിലും സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെങ്കിലും ഇത് കൊണ്ടുവരുന്നതിനും ഇത് വിതരണം ചെയ്യുന്നതിനുമുള്ള സാങ്കേതിക സംവിധാനം, പ്രസരണ വിതരണ ശൃംഖലകൾ, ഈ പ്രസരണ വിതരണ ശൃംഖലകൾ സംസ്ഥാനത്തിൻ്റെ ഉപയോഗത്തിന് മുകളിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. അതായത് അധികമായി വൈദ്യുതി ഈ പ്രസരണ വിതരണ ശൃംഖലകളിലൂടെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് സാങ്കേതികമായി ഇത്തരത്തിലുള്ള തകരാറുകൾക്ക് ഇടയാക്കുന്നു. കാരണം പലപ്പോഴും ട്രാൻസ്ഫോമറുകളുടെ ഫ്യൂസ് പോകുന്നതിന്, അതോടൊപ്പം തന്നെ ഒരു പ്രദേശം ഒന്നാകെ ഇരുട്ടിലാകുന്നതിന് ഒക്കെ ഇടയാക്കുന്നുണ്ട്. അതുകൊണ്ട് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പ്രസരണ വിതരണ ശൃംഖല അപ്പാടെ താറുമാറാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഇത് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു നിയന്ത്രണം എന്ന ആവശ്യത്തിലേക്ക് വൈദ്യുതി ബോർഡ് കടന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പക്ഷേ സർക്കാർ ഏത് തരത്തിൽ, വേണു നേരത്തെ ചോദിച്ച പോലെ ഈ ചൂട് വളരെ ടെലിഫോണിലുണ്ട് പ്രതികരിക്കാൻ. മിനിസ്റ്റർ, വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യം വരുന്നുണ്ടോ?
രണ്ടാം തീയതി ബോർഡ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ആ മീറ്റിംഗിന്റെ തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിച്ച ശേഷമേ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കൂ. എന്നാണ് യോഗം? രണ്ടാം തീയതി. ഈ വൈദ്യുതി നിയന്ത്രണം വേണമെന്നൊരു നിർദ്ദേശം ബോർഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ മിനിസ്റ്റർ? അതന്നെ, രണ്ടാം തീയതി അവര് വെച്ചിട്ട് അവരിന്ന് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനമായിട്ട് രണ്ടാം തീയതി വരെ വരും. ഇപ്പൊ ഈ കൊടും ചൂടാണ്, അതുകൊണ്ട് വൈദ്യുതി നിയന്ത്രണം എന്നത് സർക്കാരിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നിർദ്ദേശമാണോ? നിർദ്ദേശമല്ല, നമ്മുടെ നമുക്ക് 60% വെള്ളത്തിന്റെ ഷോർട്ടേജ് ഉണ്ട്, അതറിയല്ലോ. അതിനെന്ത് ചെയ്യും? മഴ പെയ്യാത്തതിനും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും പറയും? ബാക്കി 20% ഉത്പാദനമുള്ളൂ, ബാക്കി 80% പുറത്തുനിന്ന് മേടിക്കാം. പുറത്തുനിന്ന് മേടിക്കുന്നത് തന്നെ കിട്ടാൻ ഹിമാചൽ പ്രദേശിലും മറ്റു സ്ഥലത്തുനിന്നൊക്കെ മേടിക്കുകയാണ്. ഇപ്പൊ പീക്ക് അവറിൽ മേടിക്കുന്നത്, ഓപ്പൺ മാർക്കറ്റിൽ മേടിക്കുമ്പോൾ 15 rupees തൊട്ട് 20 rupees വരെ ചാർജ് കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. ഇതാണ് സ്ഥിതി. എന്തായാലും ഈ രണ്ടാം തീയതി അത് പവർ സിറ്റുവേഷനെ കുറിച്ച് ചർച്ച ചെയ്യാൻ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. മിനിസ്റ്ററിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ, പല സ്ഥലങ്ങളിലും ഈ രാത്രി കാലങ്ങളിൽ ഈ പറയുന്ന വൈദ്യുതി ബന്ധം നഷ്ടപ്പെടുന്നു. അങ്ങനെ അതിന്റെ ഭാഗമായി ഒരു പവർ സ്റ്റേഷന്റെ പരിധിയിൽ നിന്ന് അത് ഉപയോഗിക്കുന്നതിന്റെ 4 ഇരട്ടിയൊക്കെ ഉപയോഗം തന്നാലും ചെയ്യും. ഒരു AC പകരം 4 AC വെക്കുകയാണ്. ഇതൊക്കെ വരുമ്പോ പവർ കൂടുതലാകുമ്പോഴത്തേക്കും പവർ ട്രിപ്പ് ആവില്ലേ? നാട്ടുകാർ പക്ഷേ പ്രതിഷേധവും ഒക്കെ KCB ഓഫീസുകൾ ഉപരോധിക്കുന്ന അവസ്ഥ വന്നു. അത് ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യും പറയും? മഴ പെയ്യാത്തതിന് നമ്മൾ എന്ത് ചെയ്യും ഉപരോധിച്ചാലും? അതുകൊണ്ട് തന്നെയാണ് ജീവനക്കാരും പ്രശ്നമാകുന്നത്. ജീവനക്കാരും അവരും മനുഷ്യരല്ലേ, അവരെയും ബുദ്ധിമുട്ടിക്കാതെ കൊണ്ടുപോകണ്ടേ? ഇത് എല്ലാവരും പ്രയാസം എല്ലാവരും അനുഭവിക്കണ്ടേ? നമ്മള് ഇലക്ട്രിസിറ്റിയുടെ ഒരു ഉപയോഗം ലേശം ഒന്ന് എല്ലാവരും കമ്മിയാക്കിയാൽ ഈ പ്രശ്നം വരില്ലല്ലോ. അത്തരം നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ മിനിസ്റ്റർ? കൊടുത്തിട്ടുണ്ടല്ലോ, എല്ലാ ദിവസം മറ്റേ ഇലക്ട്രിസിറ്റി ബോർഡ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ പകല് വൈദ്യുതി നിയന്ത്രണം, എന്നിട്ട് രാത്രി കാലങ്ങളിൽ അങ്ങനെ വൈദ്യുതി വിതരണത്തിന് തടസ്സം ഉണ്ടാകാതിരിക്കുക, അങ്ങനെ ഒരു ആലോചനയാണോ ഉള്ളത്? അതിനെ ആലോചിക്കാൻ രണ്ടാം തീയതി ഒന്ന് ആലോചിച്ചിട്ടേ ഉള്ളൂ. നമുക്ക് പവർ നമ്മളെ ഉത്പാദന മേഖലയ്ക്ക് നമ്മൾ കടക്കാത്തതിന്റെ ദോഷം നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മൾ ഒരു ഹൈഡ്രോ പ്രോജക്ട് വരുമ്പോ എൻവയറൺമെന്റിൽ പറഞ്ഞിട്ട് പലതിനും നിലനിർത്തുകയാണല്ലോ. അതൊക്കെയാണ് നമ്മളിപ്പോ തന്നെ അനുഭവിക്കുന്നത്. ഇപ്പൊ എല്ലാ ദിവസവും പുറമേ നിന്ന് വാങ്ങുകയാണ്, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് എല്ലാ 15 crore rupees ഒരു ദിവസം ചിലവാകുന്നത്. അത് മറ്റൊരർത്ഥത്തിൽ ഇനിയിപ്പോ ഉപഭോക്താക്കളുടെ തലയിലേക്ക് തന്നെ വരില്ലേ? പിന്നെ എന്ത് ചെയ്യണമെന്നാ പറയണത്? ആരുടെ തലയിൽ വരണം? അപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ ഉഷ്ണതരംഗവും ഈ പറയുന്ന കൊടും ചൂടും തുടരും, ഈ വരൾച്ച എന്ന് പറയുന്ന സാഹചര്യം തുടരും, വേനൽമഴയുടെ സാധ്യതയും പറയുന്നുണ്ട് എങ്കിലും അതൊന്നും ഉറപ്പല്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് പോംവഴി? പോംവഴി എന്താണെന്ന് വെച്ചാൽ എന്താണ് സാഹചര്യം? രണ്ടാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. എവിടെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നോക്കാന്നല്ലാണ്ട് ഒന്നും തൊടാൻ സമ്മതിക്കില്ലല്ലോ. ചാർജ് കൂടിയത് മേടിക്കാൻ പറ്റില്ല ഒക്കെ വന്നു പറഞ്ഞാൽ പിന്നെ ഇതെങ്ങനെ കൺട്രോൾ ചെയ്യും പറയും? നിങ്ങളൊരു സജഷൻ പറയും. മന്ത്രിയുടെ മുന്നിലുള്ള ആശയം എന്താണ്? അത് തന്നെ കുറച്ച് ഉപയോഗം അവര് ജനങ്ങൾ പൊതുവെ ഒരു നിയന്ത്രണം കൊണ്ടുവരണം. പിന്നെ നമ്മുടെ പവർ സിറ്റുവേഷൻ എന്താ, കിട്ടാനുള്ള സാധ്യത എന്താണ് എന്നുള്ളത് നോക്കി രണ്ടാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ട് എന്നിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ശരി, വളരെ നന്ദി പ്രതികരിച്ചതിന്. VA ഗിരീഷും തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, മന്ത്രി എന്തായാലും നിസ്സഹായത തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. സർക്കാരിന്റെ തീരുമാനം വരട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്, വൈദ്യുതി നിയന്ത്രണം കൂടിയേ കഴിയൂ. അത് തന്നെയല്ലേ കൃഷ്ണൻകുട്ടി പറയുന്നത്? വേണു, ഇക്കാര്യത്തിൽ വൈദ്യുതി നിയന്ത്രണം കൂടിയേ കഴിയൂ എന്നുള്ളതാണ് KCB യുടെയും അതോടൊപ്പം തന്നെ ഊർജ വകുപ്പിന്റെയും നിലപാട്. ഇക്കാര്യങ്ങൾ രണ്ടാം തീയതിക്ക് ശേഷം യോഗത്തിൽ അവതരിപ്പിക്കുകയും ഇതൊരു പൊതു തീരുമാനമായി എടുക്കുകയും ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയെ അറിയിക്കുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ KCB കടന്നിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനം അടുത്ത മാസം എന്ന് പറയുന്നത് കടുത്ത വേനൽ വീണ്ടും രൂക്ഷമാകുന്ന മാസം, വൈദ്യുതി വിഭോഗം ഏറ്റവും കൂടുതൽ വേണ്ടിവരുന്ന ഒരു മാസം എന്ന് KCB വിലയിരുത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ താപവൈദ്യുതിയാണ് നമ്മൾ പുറത്തു നിന്ന് വാങ്ങിക്കുന്നത്, വലിയ വില ഇതിന് നൽകേണ്ടി വരുന്നു. ഇത് KCB യെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നു. അത് ഒരു വശം മാത്രം. പക്ഷേ അപ്പോഴും ഈ വൈകുന്നേരം 6 മുതൽ രാത്രി 12 വരെയും 1 വരെയുമുള്ള വൈദ്യുതി ഉപഭോഗം, ഈ ഒരു ഉപഭോഗത്തിൽ നിയന്ത്രണം വന്നില്ലെങ്കിൽ വലിയ തരത്തിൽ കാര്യങ്ങൾ വഷളാകും എന്നുള്ളതാണ് വൈദ്യുതി ബോർഡ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ചില മുന്നറിയിപ്പുകൾ വൈദ്യുതി ബോർഡ് നേരത്തെ തന്നെ നൽകിയിരുന്നു. മാറ്റിവെക്കാവുന്ന ഇത്തരം ഉപയോഗങ്ങൾ അത് പകൽ സമയത്താക്കി ക്രമീകരിക്കണം. അതോടൊപ്പം മോട്ടോർ ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ ചാർജിംഗ് ഉൾപ്പെടെയുള്ളവ പകൽ സമയത്താക്കി
ഒഴിവാക്കുക, ഇസ്തിരിപ്പെട്ടി അതോടൊപ്പം ഫ്രിഡ്ജ് തുടങ്ങിയവയുടെ ഉപയോഗം ഈ പീക്ക് സമയത്ത് നിയന്ത്രിക്കുക, ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നിയന്ത്രണം ഒഴിവാക്കി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് വൈദ്യുതി ബോർഡ് നേരത്തെ വിശദീകരിച്ചിരുന്നത്. പക്ഷേ ജനങ്ങൾ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വൈദ്യുതി ബോർഡ് ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അതുകൊണ്ട് തന്നെയാണ് പലയിടത്തും ഇത്തരം ലോഡ് കൂടുകയും ഫീസ് പോവുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് ഒരു ക്രമസമാധാന പ്രശ്നമായി മാറുന്നു. പലയിടത്തും നമ്മൾ കണ്ടു ഈ KSEB ഓഫീസുകളിലൊക്കെ ആൾക്കാർ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ. ഇത് ഒഴിവാക്കണമെങ്കിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ KSEBയും ഊർജ്ജ വകുപ്പും നിലപാടെടുത്തിരിക്കുന്നത്. ശരി, സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കുതിച്ചു വരുന്നു, അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് KSEB അറിയിക്കുന്നു. വൈദ്യുതി മന്ത്രിയും അല്പം മുൻപ് പ്രതികരിക്കുമ്പോൾ നൽകുന്ന സൂചന വൈദ്യുതി വിതരണത്തിൽ നിയന്ത്രണം വേണം എന്ന് തന്നെയാണ്. രണ്ടാം തീയതിയാണ് ബോർഡ് യോഗം, അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനമെടുക്കുമെന്ന സൂചനയാണ് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി നൽകിയതും. VA ഗിരീഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.